ശ്രീരാഗവും തേടുന്നു. താമതിക്കും ഒരു കണവും തവണമുറയിൽ മരകന്തികളും എടുത്തുകൊണ്ടായി എന്തു ഏറോ ചെയ്ത ഏറോ ചെയ്തുയിരുന്നുയിരേ ഉയിരുന്നുയിരേതടിയിൽ കാത്തു കിടക്കിൻ്റെ ഈരനലകൾ മീതൈ വാരി മുഖത്തിലിരിക്കും ഒഴുതു നീർക്കിൻ്റെ. ഹായ് ചേട്ടാ, ഗിരിച്ചേട്ടാ, നമസ്കാരം. കോപ്പിറൈറ്റാണ് പരിപാടി. പാട്ടിന് കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് തവണ ചേട്ടൻ റിക്വസ്റ്റ് ഇട്ടു, ഒരുപാട് ഞാൻ പറഞ്ഞു, അതിൻ്റെ കാര്യമൊക്കെ ഇല്ലാതെ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ, അത് പറ്റില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഒരിക്കലും ചെയ്യരുത്, നിങ്ങളാരും ഇനി എൻ്റെ ലൈവിൽ അങ്ങനെ ഉണ്ടാവില്ല. കാരണം നമ്മളൊരു പേജിൽ വന്ന് ഒരു ലൈവ് ചെയ്യുമ്പോൾ ഒരുപാട് ഷെയറൊക്കെ ചെയ്യുന്നതാണ് അവർ കഷ്ടപ്പെട്ട്. ഒരാളുടെ മാത്രം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മളത് മാറ്റി ചെയ്യുമ്പോൾ എന്തുമാത്രം നഷ്ടമാണ് ഇത്രയും ഷെയർ അതെല്ലാം ചെയ്തിട്ട് അവർക്ക് വരുന്നത്. ഞാൻ ഇനി എനിക്ക് ഉറപ്പില്ലാത്ത പാട്ടുകൾ ഞാൻ ലൈവ് പാടുന്നതായിരുന്നു. കോപ്പിറൈറ്റ് ഇല്ലാന്ന് ഉറപ്പുള്ള പാട്ടുകൾ മാത്രമേ ഞാൻ പാടത്തുള്ളൂ. നമ്മളതിൽ പേജിനോടും ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ചെയ്യുന്ന ഒരു അനീതിയാണ് ഈ. ശരിക്കും പറഞ്ഞിട്ട് അപ്പോ ഈ പാട്ട് ചോദിച്ച വ്യക്തി പോയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സാഗരമേ ശാന്തമാകുക എന്നുള്ള പാട്ട് ചോദിച്ചായിരുന്നു. എന്തേ കണ്ണനു കറുപ്പു നീറും, ജോൺ ജോർജ് ചേട്ടാ താങ്ക് യു, കണ്ണൻ കണ്ണൻ താങ്ക് യു. കാളിന്തിയിൽ കുളിച്ചതിനാലോ കണ്ണൻ കണ്ണൻ താങ്ക് യു. ഹായ്, നമുക്ക് ചേട്ടന് വേണ്ടിയിട്ട് കണ്ണൻ എന്ന് പറയാം. ശ്യാമരാധേ ചൊല്ലു നിൻ ചുടുചുംബനമേ. താങ്ക് യു ഗ്രീഷ്മ, ജോൺ ജോർജ് ചേട്ടാ താങ്ക് യു. അപ്പോ ചേട്ടൻ ചോദിക്കുന്നത് കണ്ണീർ പോലും ഞാൻ ഒന്ന് പാട്ട് കേട്ടിട്ടുണ്ട്. മഞ്ഞിൽ പൂഞ്ചോല എന്തോ തിരഞ്ഞു ചെയ്യാൻ. ഞാൻ കൊല്ലമുള്ള ആളാണ് മാഷ എന്ന് പറയുന്നത്. ആണോ, എവിടെയാണ് കൊല്ലത്ത്? ശ്രീചേട്ടാ താങ്ക് യു. കണ്ണീർ പൂവിന്റെ പാടാ നമുക്ക്. സത്യം പറഞ്ഞാൽ കണ്ണീർ പൂവിന്റെ അത് ഒരു ചെറിയ കോപ്പിറൈറ്റ്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് അത് പാടാൻ പറ്റില്ല, പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും എനിക്ക് കരോക്കെ ഉണ്ട്, പാടണം പാടണം പറയാൻ. എന്താണ്, സോറി കേട്ടോ, ഞാൻ ഈ പേജിനോടാണ് എൻ്റെ ഒരു ക്ഷമാപണം നടത്തുന്നത്. ശരിക്കും ഇനി ഉള്ള ലൈവുകളിൽ എനിക്ക് ഉറപ്പില്ലാത്ത ഒരു പാട്ടും എൻ്റെ ലൈവിൽ പാടാൻ പാടില്ല. അവര് ഇത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാർ ലൈവ് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് ഒരുപാട് സ്ഥലത്തേക്ക് ചെയ്തിട്ട് ഒരു വ്യക്തിയുടെ മാത്രം ഇഷ്ടത്തിന് നമ്മളൊരു പാട്ട് പാടുമ്പോൾ അത് കിട്ടായി പോകുന്നത് എന്ത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് ആ പാട്ടിൻ്റെ കുറിച്ച് എനിക്ക് യാതൊരുവിധ അറിവും ഇല്ലാത്ത പാട്ടാണ്. ആ പാട്ട് എനിക്ക് എത്രയും കൊണ്ട് അറിയാത്ത പാട്ടാണ്. എങ്കിലും ഒരുപാട് റിക്വസ്റ്റ് ഇട്ട് നമ്മളെ ഒരു മാനസിക സമ്മർദ്ദത്തിലാക്കി പാടിക്കുന്ന ഒരു രീതി പൊതുവെ ഈ ലൈവുകളിൽ കാണാറുണ്ട്. ശരിക്കും നിങ്ങളത് ഒഴിവാക്കണം കേട്ടോ. അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ പാടും, അതുപോലെ തന്നെ ഈ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നങ്ങൾ അത് നമ്മ ഒരു ലൈവ് ചെയ്യുന്ന ഒരു കലാകാരൻ അത് ലൈവ് ചെയ്യുമ്പോഴേ മനസ്സിലാവും. ശരിക്കും അതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. നമുക്ക് ഒരു ഒരു പാട്ട് നമ്മൾ ചോദിച്ചു അത് പറ്റില്ല എന്ന് പറഞ്ഞു, വീണ്ടും അതേ കമൻറ്റ് ഇടുക അതേ കമൻറ്റ് ഇടുക അതേ കമൻറ്റ് ഇടുക അതേ കമൻറ്റ് ഇടുക ഇങ്ങനെ ആ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ
ഭയങ്കര ഇറിറ്റേഷനാണത്, ഭയങ്കര ഇറിറ്റേഷനാണ് അത്. ശരിക്കും പറഞ്ഞാൽ അതേ കമന്റ് തന്നെ, അതേ പാട്ട് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും കോപ്പി റൈറ്റ് ആണെന്ന് എനിക്ക് അറിയില്ല ആ പാട്ട്. അതാ ഞാൻ പറഞ്ഞു, കോപ്പി റൈറ്റ് ആണ് ചേട്ടാ അല്ലെങ്കിൽ കോപ്പി റൈറ്റ് ആവും. എനിക്ക് ആ പാട്ടിനോട് യാതൊരു വിധ അറിവില്ല. ഞാൻ പാട്ട് അത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ആ കമന്റ് അന്നിടെയുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു, ഒരിക്കലും ചെയ്യില്ല നമുക്ക്. അത് വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ലൈവ് ചെയ്യുന്ന, അത് ലൈവ് ചെയ്യുമ്പോഴേ മനസ്സിലാവും നമുക്ക്. നമുക്കൊരു പാട്ട് ഇഷ്ടമാണ്, ശരിയാണ്, നമുക്കൊരു പാട്ട് ഇഷ്ടമാണ്, നമ്മുടെ നെറ്റ് ചിലവാക്കിയാണ് നമ്മളിത് കാണുന്നത്. ശരിക്കും എനിക്കും കുറേ ഇഷ്ടമുള്ള ഗാനങ്ങളുണ്ട്, പക്ഷേ ആ പാട്ട് എനിക്ക് ഇഷ്ടമാണ് എന്ന് വിചാരിച്ച് അത് മറ്റൊരാൾക്കൊരു ഉപദ്രവമാക്കരുത്. നമ്മള് ആ പാട്ട് ചോദിക്കുക, ആ പാട്ട് തന്നെ എനിക്ക് ആ പാട്ടിൻ്റെ അത് പറഞ്ഞു കോപ്പിറൈറ്റ് ആവും എന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും അതേ കമന്റ് അന്വേഷിക്കണം. കരോക്കെ ഇല്ലെന്ന് വരെ ഞാൻ പറഞ്ഞു, പക്ഷേ കരോക്കെ കാണും അത് പാടുമെന്ന് പറഞ്ഞ് എന്തോ അത് എന്നെ കൊണ്ട് പാടിച്ചത് കോപ്പിറൈറ്റ് ആക്കി ചൂടി എന്നാണ് എനിക്ക് പറയുന്നത്. സോറി, എനിക്ക് നല്ല വിഷമമുണ്ട് ശരിക്കും പറഞ്ഞാല്. ആള് എണ്ണത്തിലോ ഒന്നുമല്ല, നല്ല കുറെ പാട്ട് പാടിയായിരുന്നു കേട്ടോ, അതിന്റെ ഒരു വിഷമം. മൂഡൌട്ടായിപ്പോ നമ്മള്, എനിക്ക് ഈ പേജിനോടാണ് അതിന്റെ ഒരു, അതുപോലെ ഇത്രയും ഷെയർ ചെയ്ത എല്ലാവരും കേട്ടോ, സോറി. നമുക്ക് കേൾക്കാം ഗോപിയോളെ, വന്നതിൽ വളരെ സന്തോഷം കേട്ടോ. രാമേട്ട താങ്ക് യു. നമുക്ക് അടുത്ത ഗാനത്തിലെ ഭാഗങ്ങളോട് ചേർന്ന് ചോദിക്കുന്നുണ്ട്. ഇടഞ്ഞു
അമ്മാവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചേച്ചി ചോദിച്ച ഗാനം ഒന്ന് പാടാം ഒരു
ക്രിസ്തീയ ഭക്തിയാണ്. തൈക്കോസുകളുണ്ട്, കുളിക്കുന്നവോ, അതുപോലെ തന്നെ ഏകാന്ത ചന്ദ്രീ എന്ന് പറയുന്നത് നമ്മുടെ ചേട്ടൻ മാറി കരട്ടില്ലയോ, നമ്മുടെ ചേട്ടൻ പറയുന്നത് പറയുന്നത് തിരിയുന്നില്ല. നന്ദുജി ഞാൻ പറയുന്നത് വ്യക്തമാണ്, എക്കോ ഏകാണ് കുളിക്കണം. എന്തായാലും ഒരുപാട് സന്തോഷം. മാനി എന്നുള്ള പാട്ട് പാടാം ചേട്ടൻ, എനിക്ക് അത്ര അങ്ങോട്ട് പിടിത്തമില്ലാത്ത പാട്ടാണ് എങ്കിലും ചേട്ടൻ്റെ ഒരു ആവശ്യപ്രകാരം മാനി എന്നുള്ള പാട്ട് പാടാം കേട്ടോ. രക്ഷക സൂപ്പർ എന്നുള്ള പറഞ്ഞിട്ട് പറയുന്നത് പറഞ്ഞിട്ട് നമുക്ക് ഏകാന്ത ചന്ദ്രികയെ പാടാം കേട്ടോ. പറയുന്നത് വ്യക്തമാവുന്നില്ല. എന്നിട്ട് നമുക്ക് മാനി എന്നുള്ള എനിക്ക് അതിൻ്റെ സ്വരങ്ങൾ ഞാൻ അത്ര അങ്ങോട്ട് പ്രിപ്പയർഡ് അല്ല എങ്കിൽ നമുക്ക് ഒന്ന് ശ്രമിക്കുകയാണ് കേട്ടോ ചേട്ടാ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാബു സിംഗർ എന്ന് പറഞ്ഞ ചേട്ടനാണ് പാട്ട് ചോദിച്ചത്. ഞാനൊന്ന് ശ്രമിക്കാം ചേട്ടന് വേണ്ടിയിട്ട്. ലൈബ്രറി പാടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് പോയിട്ട്. Wow.
താങ്ക് യു ബാബു ചേട്ടാ, താങ്ക് യു ശ്രീജിത്ത്, താങ്ക് യു രാജീവേട്ടാ, താങ്ക് യു ദിനേശ് ചേട്ടാ, താങ്ക് യു. വിശ്വകർമ്മ സൗഹൃദ വേദി എന്ന ഈ മനോഹരമായ പേജിൽ ഒരു ലൈവ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം നൽകിയ ഈ പേജിന്റെ എല്ലാ പ്രിയപ്പെട്ട അഡ്മിൻ പാനൽ സുഹൃത്തുക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയുന്നു. അജിത് കുമാരട്ട താങ്ക് യു, അതുപോലെ തന്നെ സുഹൃത്തി താങ്ക് യു, സജിജി താങ്ക് യു, മനോജട്ട താങ്ക് യു. ഇത്രയും നേരം ഈ പ്രോഗ്രാം കണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ പോലെ നാളെയും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നിങ്ങൾക്കും കുടുംബത്തിലുള്ളവർക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാന ഗാനത്തിലേക്ക് കടക്കുന്നു. അവസാന ഗാനം ഒരു ചെയിൻ സോങ്ങോടുകൂടി ഇന്നത്തെ ലൈവിലേക്ക് വിടവാകുന്നു.
ഒന്ന് കട്ടായി പോയിട്ട് പോലും ഇത്രയും നേരം നിങ്ങൾ വന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി. സ്റ്റേ സേഫ്. താങ്ക് യു. ഓടി പോട്ടേ.
Thank you. Stay safe. Thank you.